എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ഞാൻ ശ്രീഗണനായർ ലോകമെമ്പാട് ഇരുന്ന് ഈ തത്സമയം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് മൂന്നാം ഓണമാണ് ഔട്ടം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഞായറാഴ്ച അപ്പോ ചിങ്ങം ആറാം തീയതിയാണ് എനിക്കറിയാം ഇന്നലെ തിരുവോണമായിരുന്നു തിരുവോണം കടന്നുപോയി ഒരുപാട് ആളുകൾ റോഡിലിറങ്ങിയ ദിവസമായിരുന്നു ടെലിവിഷനിൽ പ്രത്യേകിച്ചും ഫ്ലവേഴ്സിലൊക്കെ തന്നെ നിറയെ പരിപാടികളായ ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സിനൊപ്പം തന്നെ മത്സരിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഫ്ലവേഴ്സും ട്വൻറ്റി ഫോറും തമ്മിൽ മത്സരം ഏറ്റെടുത്തു എന്നത് പ്രേക്ഷകരെ ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ മോർണിംഗ് ഷോ ആരംഭിക്കാൻ സമയമാകുന്നു എല്ലാ പ്രേക്ഷകരുടെയും അനുവാദത്തോടെ നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആ ശ്രീകണ്ഠൻ നായർ ഇനി ആവട്ടം അതെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിരുവോണമൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ ആഘോഷങ്ങളുമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വീടുകളിലൊക്കെ നിങ്ങൾ ഓണം ആഘോഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഓണം നിങ്ങൾ ഇന്നലെ കണ്ടു കാണും ഞങ്ങൾ എല്ലാവരും തന്നെ വാർത്താ ചാനലിലെ എല്ലാ ആൾക്കാരും അവതാരകരും മുഖ്യ അവതാരകരും ഞങ്ങളുടെ ടെക്നീഷ്യൻസും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ തന്നെ ഇന്നലെ ഒരു രാവിലെ മണിക്ക് ആരംഭിച്ച ഒരു തത്സമയത്തിലായിരുന്നു രാത്രി പതിനൊന്ന് മണിവരെ അത് നീണ്ടുപോയി അതുകൊണ്ട് പ്രത്യേകിച്ച് ഓണമൊന്നുമില്ല ടെലിവിഷൻ സ്റ്റുഡിയോയിൽ എല്ലാ ദിവസങ്ങളും സംഭവിക്കുന്ന പോലെ ഇന്നലെയും ഒരു ദിവസമായിരുന്നു അപ്പോൾ എന്നാലും നമുക്ക് സന്തോഷമുണ്ട് എല്ലാ പ്രേക്ഷകരെയും സ്വാധീനിക്കാൻ കഴിയുന്ന കുറച്ചധികം നല്ല പരിപാടികളും നല്ലൊരു തത്സമയ പരിപാടിയും സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊന്ന് കടന്നു ചെല്ലാം ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരുപാട് വാർത്തകളൊക്കെ അവഗാഹത്തോടെ ആഴത്തിൽ പരിശോധിക്കാനും നമ്മൾ മെനക്കെട്ടില്ല ഈ തിരുവോണ നാളിൽ ചില വാർത്തകളൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സുഖമില്ലല്ലോ ആ വാർത്തകളൊക്കെ ഓണനാളിലും പരിശോധിച്ച് നിങ്ങളുടെ സ്വാസ്ഥ്യം കിടത്താൻ ഞങ്ങൾക്ക് തോന്നിയില്ല എന്നാൽ ഇന്ന് നമ്മൾ നമ്മൾ പരിശോധിക്കുന്ന ഈ ം ദിനത്തിൽ ഓണമാണെങ്കിൽ പോലും വാർത്തകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ വീണ്ടും ഉയരുകയാണ് നമ്മളെ ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ് രാവിലെ വരുന്നത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രതിദിനം രണ്ടായിരത്തിന് മുകളിൽ പുതിയ രോഗികൾ ഉണ്ടായിരിക്കുന്നു മറ്റൊരു വാർത്ത അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിച്ചു കാബൂളിൽ നിന്ന് രണ്ട് വിമാനങ്ങളിലായിട്ടാണ് ഇവരെ നാട്ടിലെത്തിച്ചത് രക്ഷാ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അടുത്ത വാർത്ത കെ പി സി സി ഭാരവാഹി പട്ടിക വൈകുന്നു ഇടത്ത് നിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ വിശ്വാസത്തിലെടുത്ത് ഉടൻ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് കെ പി സി സി നേതൃത്വം മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഓണപിരിവിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വീണ്ടും ഗുരുതരമായ മറ്റൊരു ആരോപണം ഹൈറേഞ്ചിലെ മേഖലകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പണപിരിവ് നടത്തുന്നുവെന്ന് കർഷകർ പരാതി പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നീ ചെറിയ വാർത്തകൾ നമ്മൾ എന്ത് ചെയ്യും പോകെ പോകെ നമ്മൾ പരിശോധിക്കും പോകാതിരുന്നാലും നമ്മൾ പരിശോധിക്കും ആ ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോകാം രാധാകൃഷ്ണൻ ഒക്കെ ഡൽഹിയിൽ ഓണം ആഘോഷിച്ച ക്ഷീണത്തിലാണോന്ന് പരിശോധിക്കാം ആ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് നമ്മുടെ റീജിയൽ മേധാവി പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന സാഹചര്യത്തിൽ രാധാകൃഷ്ണനോട് വിവരങ്ങൾ ചോദിക്കാം രാധാകൃഷ്ണൻ ഓണാശംസകൾ ഗുഡ് മോർണിംഗ് ഡൽഹിയിൽ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മലയാളികളൊക്കെ പുറത്തിറങ്ങിയോ എന്താണ് ഓണം ഉണ്ടായിരുന്നോ എസ്കൻ മഴയായിരുന്നു എങ്കിലും ഓണം ആഘോഷിച്ചു ഓണം മലയാളികളെല്ലാവരും ഡൽഹിയിലുള്ള മലയാളികളെല്ലാവരും വളരെ വൃത്തിയായിട്ട് ആഘോഷിച്ചു നമ്മൾ നമ്മുടെ ബ്യൂറോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ബ്യൂറോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ എസ്കയൻ കാര്യം വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് ഡൽഹിയിലെ ട്വന്റി ഫോറിന്റെ ബ്യൂറോക്കുള്ള അതുകൊണ്ട് അവരെ കൂടി ഈ അവരിൽ പലർക്കും സദ്യ കഴിക്കാനൊന്നും അറിയാത്ത ആളുകളാണ് നമ്മുടെ ഇലയൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കുക അവരെ സംബന്ധിച്ച് ഒരു അപൂർവ അവസരമാണ് പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരെയൊക്കെ നമ്മൾ സദ്യ കഴിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു ഈ പായസമൊക്കെ ഒഴിച്ച് പഴമൊക്കെ ചേർത്ത് കഴിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒരു പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ നമ്മുടെ ബ്യൂറോയുടെ ഭാഗമായിട്ടുള്ള ബലറമായാലും ശരി പ്രദീപായാലും ശരി ലക്ഷ്മിയും ലെൻസിയും അടക്കമുള്ള എല്ലാവരും വളരെ ഇതായിട്ട് അവരെ പഠിപ്പിക്കുന്നതിനുകൂടി പങ്കാളി അങ്ങനെ ഞങ്ങൾ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഈ കാലത്താണെങ്കിൽ പോലും ആ ഓണ ദിവസങ്ങൾ അങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങൾ സദ്യയൊക്കെ അടക്കം ഞങ്ങൾ നടത്തുകയും ചെയ്തു കെ രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം നമ്മളുടെ ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നത്തിലേക്ക് പോയാൽ അവിടെ നിന്നുള്ള ഇന്ത്യക്കാർ തിരിച്ചെത്തിക്കാനുള്ള തീവ്ര ശ്രമം കേന്ദ്ര സർക്കാർ തുടരുകയാണെന്ന വാർത്ത വരുന്നു ഇന്നെന്തൊക്കെയാണ് പുതിയ വാർത്തകൾ പ്രത്യേകിച്ച് അവിടെ അസ്വാസ്ഥ്യജനകമായ അസ്വസ്ഥ ഉണ്ടാക്കുന്ന വാർത്തകൾ വരുന്നു പ്രത്യേകിച്ച് സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ ആൺ പെൺ കുട്ടികൾ മിക്സ് ചെയ്തിരിക്കുന്നതൊക്കെ അവർ വിലക്കിയെന്ന് വാർത്തകൾ വരുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞോളൂ എസ് കെ എൻ അവർ ഈ താലിബാൻ ഈ രണ്ടാം വരവിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിലെ വരവിൽ അവരൊരു സമാധാനത്തിൻ്റെ മേലങ്കിയൊക്കെ എടുത്ത് അണിയും എന്നൊക്കെ പുറം ലോകത്തെ അറിയിക്കാനായി ഒന്ന് ശ്രമിച്ചിരുന്നു പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ തൽസ്വഭാവം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് അവർ എല്ലാവിധത്തിലുള്ള മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്ന വിധത്തിലാണ് അവർ പറയുന്നത് അവർ ഛടിക്കുന്ന പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ പോകണം എന്ന നിർബന്ധത്തിലാണ് അവരുള്ളത് ആ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലും അവരുടെ നിയന്ത്രണത്തിൽ സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അത്ര കർശനമായിട്ടുള്ള നിബന്ധന കൊണ്ടാണ് ഈ താലിബാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ വിമാനത്താവളത്തിലോട്ട് കാബൂൾ വിമാനത്താവളത്തിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ വളരെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതാണ് ഏതാണ്ട് നൂറ്റി അൻപതോളം ഇന്ത്യക്കാരെ തടഞ്ഞു വയ്ക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഇന്ത്യയുടെ ക്ലെയിം അംഗീകരിച്ചിരിക്കുകയാണ് രണ്ട് വിമാനങ്ങൾ ദിവസേന ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുവാദം ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എയർ ട്രാഫിക് കൺട്രോൾ അതിന് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഈ കാബൂൾ മീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളത് അത് രണ്ട് വിമാനങ്ങൾക്ക് അനുമതി ഇനിയുള്ള ദിവസങ്ങളിൽ ലഭിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അവരുടെ പൗരന്മാർക്ക് നേരെ മറ്റോ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് അങ്ങനെ ഏത് വിധത്തിലാണ് സാഹചര്യം പോകുന്നതെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതമായിട്ടുള്ള മടക്കമായിരുന്നു അത് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെ തിരികെ എത്തിക്കാനായി സാധിച്ചിരിക്കുന്നു രണ്ട് മാർഗമാണ് നമ്മൾ വന്നത് ദോഹ വഴിയും തജാക്കിസ്ഥാൻ വഴിയും രണ്ട് വിമാനങ്ങളും ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട് മലയാളികളുണ്ട് ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഈ രക്ഷാദൗത്യം ഇനിയും തുടരുമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഏതായാലും കാത്തിരുന്ന് അടുത്ത മണിക്കൂറുകളിൽ കൂടി നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട് ഇന്ന് രാത്രിയോടുകൂടി രണ്ട് വിമാനങ്ങൾ വീണ്ടും പുറപ്പെടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എസ് കെ ആ അതുപോലെ രാധാകൃഷ്ണ മറ്റൊരു വാർത്ത നമ്മളെ തേടിവരുന്നു മുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗ് അന്തരിച്ചു എന്ന വാർത്ത അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രേക്ഷകർ നമുക്ക് അറിയിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രണ്ട് തവണ യു പി മുഖ്യമന്ത്രിയായിരുന്നു രാജസ്ഥാന്റെ ഗവർണറായിരുന്നു അങ്ങനെ പല നിലകളിൽ മാത്രമല്ല ഈ ബി ജെ പിയുടെ ഉയർത്തരുന്ന കാര്യമായി സംഭാവന ചെയ്ത ഇവിടെ എന്തൊക്കെയാണ് ഈ സംഘപരിവാർ അജണ്ട ആ അജണ്ട വളരെ കൃത്യമായിട്ട് നടപ്പാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് കല്യാൺ സിംഗ് അതുകൊണ്ട് തന്നെ കല്യാൺ സിംഗിന്റെ വിടവാങ്ങൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു യുഗത്തിന്റെ അവസാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു പിന്നാക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി എത്തുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ സംഘപരിവാർ രാഷ്ട്രീയത്തിലൂടെ അതിൻ്റെ മുന്നണിയിലേക്ക് എത്തുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഉത്തർപ്രദേശിൽ അദ്ദേഹം വിജയിക്കുന്നു തുടർന്ന് നമുക്കറിയാവുന്നത് പോലെ തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നു ഭരണം നേടുന്നതിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമായിരുന്നെങ്കിൽ അതിന് എല്ലാവിധത്തിലുള്ള ഭരണസഹായങ്ങളും നൽകിയത് കല്യാൺ സിംഗ് ആയിരുന്നു കല്യാൺ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം അതിനുശേഷം ബി ജെ പിയുമായി തെറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അദ്ദേഹം അങ്ങനെ ബി ജെ പിയിൽ നിന്ന് പിരിയുന്ന സമയത്തും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അദ്ദേഹം അപ്പോഴും സൂക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസിനുമായി അന്നും ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം വീണ്ടും തിരിച്ച് ബി ജെ പിയിലെത്തി അദ്ദേഹത്തെ രാജസ്ഥാന്റെ ഗവർണർ വരെ ആക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ ായി ഇതിലെല്ലാം ഉപരി മുതിർന്ന നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് കല്യാൺ സിംഗ് അതുകൊണ്ട് അദ്വാനി അടക്കമുള്ള വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ടും വളരെ നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ബി ജെ പിയെ സംബന്ധിച്ചും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സമയത്ത് പിന്നാക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നാക്ക സമുദായങ്ങളുടെ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കല്യാൺ സിംഗ് എടുത്ത താല്പര്യം അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തു അങ്ങനെ കല്യാൺ സിംഗിൻ്റെ വിടവാങ്ങലുണ്ടായിരിക്കുന്നു നാളെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് എസ് ആ രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം ഈ സൈഡസ് കാർഡിലെ വാക്സിൻ അടുത്ത മാസം മുതൽ വിപണിയിൽ വരും എന്ന രീതിയിൽ വാർത്ത സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണോ അത് എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരോട് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമസ്കാൻ കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ വാക്സിനുകൾ വിപണിയിൽ ഉണ്ടാകണം എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു താല്പര്യം നമ്മുടെ പ്രഖ്യാപിത നയം ഈ ഡിസംബറിൽ മുതിർന്ന ആളുകൾക്കുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് രാജ്യത്തുള്ള എല്ലാ മുതിർന്ന ആളുകൾക്കുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തണം അതുകൊണ്ട് കൂടുതൽ വാക്സിനുകൾ വിപണിയിൽ വേണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധമുണ്ട് ഇതനുസരിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഡിസംബറിന് ശേഷം കുട്ടികൾക്കുള്ള വാക്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും അത് നൽകാനായിട്ടുള്ള നടപടികളും ഉണ്ടാകും കൂടി കുട്ടികൾക്കും നൽകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരു കൂടി അടുത്ത കൂടി രാജ്യം സമ്പൂർണ്ണ വാക്സിനേഷൻ നടത്തിയിട്ടുള്ള ഒരു രാജ്യമായി മാറുന്ന പ്രഖ്യാപനം നടത്തുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം Bum. ഈ ഓഗസ്റ്റിന് ശേഷം ബൂസ്റ്റർ ഡോസ് കൂടി അടുത്ത ഓഗസ്റ്റിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും എന്നും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുന്നു ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളമാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ടി പി ആർ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ടി പി ആർ കുറച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികളെക്കുറിച്ചാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നത് നാളെ ഒരു യോഗമുണ്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ യോഗത്തിൽ കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ വീണ്ടും വിലയിരുത്തും അടിയന്തര സാഹചര്യം എന്ന രീതിയിൽ കൂടുതൽ ഏത് വിധത്തിൽ പ്രവർത്തനം നടത്താൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നിയന്ത്രണങ്ങളാണ് പരിഹാരമെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് നിർദ്ദേശിക്കുമെന്ന സൂചനയും വരുന്നുണ്ട് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ നിയന്ത്രണങ്ങൾ കൂടുതൽ നിർദ്ദേശിക്കാനായിട്ടുള്ളൊരു സാധ്യത കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ അവസ്ഥയിലുണ്ട് എസ് കെ രാധാകൃഷ്ണൻ ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത് ഒരുപാട് ആളുകൾ സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു അതുപോലെ ഓണാശംസകൾ പറഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഓണാശംസകൾ നേരുന്ന എല്ലാവർക്കും വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ ഊർജ്ജത്തോടെ ഓണാശംസകൾ അതേപോലെ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന റജി റജി പറഞ്ഞിരിക്കുന്നത് എസ് കെ നിങ്ങളുടെ ഈ മുണ്ടും ഷർട്ടും തമ്മിൽ ഒരു മാച്ചില്ല ജീവിതം തന്നെ മാച്ചില്ലാതെ പോവുകയാണ് കോവിഡ് നമ്മുടെ ലൈഫുമായിട്ട് എന്ത് ബന്ധം അപ്പോൾ താങ്കൾ പറയുന്നതുപോലെ ഒക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉടുപ്പൂരി കളയേണ്ടി വരും സമയമില്ല അതാണ് പ്രശ്നം നമുക്ക് നോക്കാം എന്തായാലും എന്തായാലും ഞങ്ങളൊക്കെ നല്ല സൗന്ദര്യ ആസ്വാദകരാകുന്നു എന്നറിയുമ്പം വളരെ വളരെ സന്തോഷം ഉടുപ്പിലേക്ക് നോക്കണ്ട ഉടുപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തിലേക്ക് നോക്കൂ ഇനി നമുക്ക് ഡൽഹിയിലേക്ക് ഒരു ചെറിയ വാർത്തയ്ക്ക് സ്റ്റോറിക്കായിട്ട് പോകണം ഓണപ്പൂക്കളം ഇട്ടതുപോലെയാണ് ഡൽഹിയിലെ വ്യാപാര തെരുവുകൾ ഇപ്പോൾ കാഴ്ചയിൽ രാഖികളാണ് റോഡിൽ വർണ്ണക്കളങ്ങൾ നിർത്തിരിക്കുന്നത് സഹോദരി 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 സഹോദര ബന്ധം കുട്ടിയുറപ്പിക്കുന്ന രക്ഷാബന്ധൻ ആഘോഷമാണ് ഇന്ന് പോരാ ഈ തിരച്ചിൽ കണ്ടാൽ അറിയാം സഹോദരനു വേണ്ടി ഏറ്റവും മികച്ചത് കണ്ടെത്തണം എന്ന വാശിയിലാണ് വർഷം തോറും രാഖിയിലുമുണ്ട് രൂപവ്യത്യാസം രണ്ടു രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വില മതിക്കുന്നവയുണ്ട് ഉത്തരേന്ത്യക്കാർക്ക് ഒഴിച്ചു ചടങ്ങാണ് രക്ഷാബന്ധൻ അതിരാവിലെ പൂജകളോടെ ആരംഭിക്കും ചടങ്ങ് സഹോദരന്റെ കയ്യിൽ സഹോദരിക്ക് കിട്ടും സ്നേഹ സമ്മാനങ്ങൾ പിന്നെ ാന്ത സംരക്ഷണം എന്ന വാഗ്ദാനവും ി വൈകിട്ട് വരെയാണ് ആഘോഷം ഈ മഹാമാരി കാലത്തും ആഘോഷത്തിന് കുറവ് വരുത്താൻ ഒരുക്കമല്ല ഇവർ സഹോദരി സഹോദര ബന്ധത്തിന്റെ ദൃഢതയാണ് രക്ഷാബന്ധന്റെ സന്ദേശം ഈ ആൾക്കൂട്ടം നമ്മളോട് വ്യക്തമാക്കുന്നതും അതുതന്നെയാണ് തന്നെയാണ് ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ലെൻസി ജോസഫ് ട്വന്റി ഡൽഹി താങ്ക് യു ലെൻസി ജോസഫ് ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത് അതിനുമുമ്പ് നമുക്ക് സമയം ഇപ്പോൾ ഏഴ് മണി കഴിഞ്ഞ പതിനൊന്നോ മിനിറ്റ് ആയിരിക്കുന്നു ഈ വീടും ഇവിടുത്തെ താമസവും നമ്മൾ ഓണത്തിന് വരെ ഇവിടെ ഉണ്ടാകും കേട്ടോ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നല്ല സൂപ്പർ വീടല്ലേ പഴയ നമ്മുടെ മലയാളിത്തൊക്കെ ഉള്ളൊരു വീടാണ് നമ്മൾ വെച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വാസം ഇനിയിപ്പോൾ നമുക്ക് ഈ ഓണക്കാലത്ത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കോവിഡ് സാഹചര്യം കുറച്ച് മോശമാവുകയാണ് മൂന്നാം കോവിഡ് ഭീഷണിയിലാണോ സംസ്ഥാനം എന്നുപോലും സംശയം തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഥവാ ടി പി ആർ പതിനേഴ് കടന്നു ഇന്നലെ കോവിഡ് അവലോകന യോഗം നാളെ നടക്കുകയാണ് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ ഡെൽറ്റ കേസുകൾ കൂടി വരുന്ന സാഹചര്യം കേരളത്തിലുള്ളതുകൊണ്ട് ഇനിയും ടി പി ആർ കൂടുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അപ്പോൾ വിശദാംശങ്ങളുമായി ഷഫീദ് റൌത്തർ തലസ്ഥാന നഗരിയിൽ നമുക്കൊപ്പം ചേരുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് ഷബീദ് ഓണാശംസകൾ ഷബീദ് ഓണമൊക്കെ എങ്ങനെ പോയി തിരുവനന്തപുരത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഓണാശംസകൾ ഓണം നന്നായി പോയി ഓഫീസിലായിരുന്നുവെങ്കിലും സഹപ്രവർത്തകർക്കൊപ്പം ഊണ് കഴിച്ചും മറ്റ് പരിപാടികളിൽ ഏർപ്പെട്ടു പ്രത്യേകിച്ച് ഞങ്ങൾ തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു അതായത് വിനിഞ്ഞാനായിരുന്നു ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികളൊക്കെ കലമടിയടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ നടത്തുകയും ചെയ്തു സാമൂഹിക അകലമൊക്കെ പാലിച്ച് നമ്മുടെ ബ്യൂറോയിലെ കുറഞ്ഞ ആളുകൾ മാസ്ക് ഇട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ ജോലി തിരക്കുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഓണം പോയി കഴിഞ്ഞ തവണ ഒരു ഒരു പോലും ഇക്കുറി അത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നിയന്ത്രണങ്ങൾക്കിടയിൽ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ക്ഷീണവും കാണുന്നുണ്ട് ആ എന്തായാലും ഇനി നമുക്ക് സംസ്ഥാനത്തെ കോവിഡ് കോഡ് എന്താണ് ഒരുപാട് പായസം കഴിച്ചു കഴിഞ്ഞാൽ ദിവസം നിൽക്കും ഒരു തന്നെയാണ് അപ്പോൾ

പതിനേഴായിരത്തി ഒരുന്നൂറ്റി ആറ് പേർക്കായിരുന്നു സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് മുൻപത്തെ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട് പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനേഴ് ശതമാനത്തിന് മുകളിലേക്ക് പോയി എന്നുള്ള വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു പതിനേഴ് ദശാംശം ഏഴ് മൂന്നായിരുന്നു ഇന്നലത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏതാണ്ട് എൺപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനേഴ് ശതമാനത്തിന് പുറത്തേക്ക് പോകുന്നത് നിലവിൽ സംസ്ഥാനം ഈ ഒരു മൂന്നാം തരംഗ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് അത് തൊട്ടടുത്ത ആഴ്ചകൾ തന്നെ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ തന്നെയാണ് അതിന് മുന്നോടിയായി അത് മാത്രമല്ല എസ് കെ ഈ തിരുവോണ ഓണ നാളുകൾക്ക് ശേഷം സംസ്ഥാനം ഈ പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ ഒരു ഉയർച്ച അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രതീക്ഷിക്കുന്ന ദിവസത്തേക്കാൾ മുൻപ് സംസ്ഥാനത്ത് ഈ കോവിഡിന്റെ കാര്യത്തിൽ ഗുരുതര സഹായം ുന്നുുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ മാത്രമല്ല ഈ കർശന നിയന്ത്രണങ്ങളുള്ള നാനൂറ്റി പതിനാല് പ്രദേശങ്ങളാണ് നിലവിൽ ഉള്ളത് പക്ഷേ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ മാറും അല്ലെങ്കിൽ കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതും നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വിവരമായി ലഭിക്കുന്നുണ്ട് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് വാക്സിനേഷൻ ഊർജിതമാക്കുക കൂടുതൽ പരിശോധനകൾ അത് ഇന്നുമുതൽ സംസ്ഥാനത്ത് നടത്തും ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് പുറത്ത് പരിശോധനകൾ സ്റ്റേബിളായി കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് നടത്തിയിരുന്നു അത് ചില ദിവസങ്ങൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരെ കട പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇന്നലെ മാത്രമാണ് ഈ പരിശോധനകളുടെ ഒരു കുറവുണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ ഊർജിതമാക്കുക മാത്രമല്ല പരിശോധനകൾ വ്യാപകമാക്കുക എന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഏതായാലും വലിയ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതിനിധ രോഗബാധരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് മൂന്നാം തരംഗം ഒരു ഭീഷണിയായി

എസ് കെ രി ഗ്രൂപ്പ് സമ്മർദ്ദങ്ങളെ അതിജയിച്ചും അതേപോലെ തന്നെ ഈ ജംബോ പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ അത് വെട്ടിക്കുറച്ചും ഒരു നേതൃനിര എന്നുള്ളത് നേരത്തെ തന്നെ എത്രത്തോളം സാധ്യമാണെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ ഈ ജംബോ പട്ടികയോട് നേതാക്കൾ വിട്ടുവീഴ്ച നടത്തിയെങ്കിലും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് വേണ്ടവരെ പരിഗണിക്കാത്തതിലുള്ള എതിർപ്പ് അത് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഓണത്തിന് മുൻപ് പ്രഖ്യാപനം എന്നുള്ള കാര്യം അത് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഈ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത് പക്ഷേ ഈ മുതിർന്ന നേതാക്കളുടെ വി യോജിപ്പും അതേപോലെ തന്നെ ഈ ഹൈക്കമാന്റിന് മുൻപിൽ പരാതികൾ എത്തിയതുമാണ് നിലവിലിപ്പോൾ ഈ പ്രഖ്യാപനം വൈകാൻ കാരണമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ കൂടുതൽ നേതാക്കൾ ഹൈക്കമാന്റിന് മുമ്പിലേക്ക് മുതിർന്ന നേതാക്കളിൽ കൂടുതൽ പേർ ഹൈക്കമാന്റിന് മുമ്പിലേക്ക് പരാതികളുമായി എത്തുന്നുണ്ട് ഈ അതൃപ്തരെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഹൈക്കമാന്റിനെ സംബന്ധിച്ച ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ എന്നാൽ ഈ മുതിർന്ന നേതാക്കളുടെ ആവശ്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഹൈക്കമാൻഡ് പരിഗണിക്കുമോ അതോ ഈ നേതൃത്വം നൽകിയ പട്ടികയ്ക്ക് അതേപടി അംഗീകാരം നൽകുമോ എന്നതാണ് കൗതുകത്തോടെ നമ്മൾ നോക്കുന്നത് മാത്രമല്ല ഈ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി പരിഹരിക്കാതെ ഹൈക്കമാൻഡ് ഇനിയും ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും പ്രവർത്തകരടക്കമുള്ള ആളുകൾ കൗതുകത്തോടെ നോക്കിക്കാണുകയാണ് എങ്ങനെയായിരിക്കും ഇന്ന് പട്ടിക ഉണ്ടാവുക അതല്ലെങ്കിൽ എത്ര വേഗത്തിൽ അത് സാധ്യമാകുമെന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഈ ഭാരവാഹിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പ്രവർത്തകർക്കിടയിൽ പോലും ചില വിയോജിപ്പുകൾ പ്രത്യേകിച്ച് ഈ പുതിയ കെ അധ്യക്ഷൻ വരുന്നു പുതിയ പ്രതിപക്ഷ നേതാവ് വരുന്നു ഈ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിൽ നടക്കുമ്പോൾ പോലും ചിലയിടങ്ങളിലൊരു പിന്നോട്ടടി അത് ഈ നേതൃത്വം സംബന്ധിച്ച പ്രത്യേകിച്ച് ഈ ജില്ലാ നേതൃത്വം അടക്കമുള്ള കാര്യങ്ങൾ ചില ആശങ്കകൾ കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല ഈ യുവജനങ്ങളെയും വനിതകളെയും അവരുടെ അത് സംബന്ധിച്ചും ചില അവ്യക്തതകളുണ്ട് സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു അന്തിമ പട്ടിക അതായിരിക്കുമോ എന്നുള്ള കാര്യം പ്രവർത്തകർ കൗതുകത്തോടെ നോക്കുകയാണ് ഇന്നലെ ആഘോഷിക്കാൻ കഴിയാതെ പോയ ബാക്കി ഇനി നോക്കാനില്ല അന്തം പ്രതി എന്തും ചെയ്യുന്നല്ലേ ഓക്കെ ഷബിദ് റാവുത്തർ താങ്ക് യു ഓണാശംസ ഒരിക്കൽ കൂടി നമ്മുടെ ടീം അംഗങ്ങളോടും പറഞ്ഞേക്കുക താങ്ക് യു ഫോർ ജോയിനിങ് മോർണിംഗ് ഷോ ജ്യോതിഷ് മോഹൻ പറയുന്നു ജയറാമിന് ഇന്നലെ എത്ര കോടി കിട്ടി ജയറാമിൻ ഇന്നലെ കോടിയൊന്നും ഇന്നും കിട്ടിയില്ല പക്ഷേ ജയറാം ഇന്ന് വാശിയോടെ കളിക്കുന്നതിൻ്റെ അവസാന ഭാഗം ഇന്നാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾ കാണുക പക്ഷേ ജയറാം നല്ല പോരാട്ടമായിരുന്നു അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ രസക്കയറ് പൊട്ടിക്കുന്നില്ല ആദ്യമേ നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനുള്ളൊരു സുഖം പോകില്ലേ പക്ഷേ അതിനു മുമ്പ് രാത്രി ഇന്ന് രാത്രി ഒൻപത് മണിക്കാണ് ഫ്ലവേഴ്സിൽ ഇന്നും വളരെ സമുചിതമായ ഓണാഘോഷ പരിപാടികളാണുള്ളത് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പരിപാടിയുടെ പുനഃസംപ്രേഷണം ഇന്നുണ്ട് ഇന്നലത്തെ ഓണത്തിരക്കിൽ തിരുവോണത്തിരക്കിൽ യാത്രയിലൊക്കെ കാണാതെ പോയ ആളുകൾക്ക് വേണ്ടി ഇന്ന് അത് വീണ്ടും സംപ്രേഷണം ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ജയസൂര്യയിൽ തുടങ്ങി മോഹൻലാലിലൂടെ വളർന്ന് അത് നമ്മുടെ സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന് നൽകുന്ന ട്രിബ്യൂട്ട് അതായത് ഈണങ്ങളുടെ ഗന്ധർവൻ എന്ന പരിപാടിയുണ്ട് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ഒരു ഗന്ധർവനെ പോലെ വന്ന് മലയാളികൾക്ക് ഒരുപാട് ഈണമിട്ട് കൊടുത്ത ജോൺസൺ മാഷ് ഒരുപക്ഷെ അകാലത്തിൽ മറഞ്ഞുപോയ ആ സംഗീത സംവിധായകൻ്റെ ജീവിതത്തിലേക്ക് കണ്ണാടി പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംഗീതത്തെ ഒരിക്കൽ കൂടി ഒരാവർത്തി കൂടി വായിക്കാൻ പ്രേക്ഷകർക്ക് അവസരം നൽകുകയും ചെയ്യുന്ന ഈണങ്ങളുടെ ഗന്ധർവൻ ഇന്നിര ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ ഫ്ലവർ സംരക്ഷണം ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഫ്ളവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന നല്ല ഇവൻറ്റുകളിൽ ഒന്നാണ് പ്രത്യേകിച്ച് ജോൺസൺ മാഷിൻ്റെ കുടുംബവും അതുപോലെ അവസരപ്പച്ച അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത് ചലച്ചിത്ര താരങ്ങളും ഒപ്പമുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക ഈണങ്ങളുടെ ഗന്ധവും രാവിലെ വൈകുന്നേരം അഞ്ച് മണിക്ക് രാത്രി ഒൻപത് മണിക്ക് ജയറാമിൻ്റെ അവസാന അംഗം ഫ്ലവേഴ്സിലാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ കിടക്കുന്നു ഓണം എന്നും ഓർമ്മകളുടെ ആഘോഷമാണ് കോവിഡിൽ നമുക്ക് നഷ്ടമായ വള്ളംകളിയും കെട്ടുകാഴ്ചയും തുടങ്ങി ഉത്സവങ്ങളും പഴയകാല ഓണക്കാഴ്ചകളുമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കടന്നുപോയ ഒരു നല്ല കാലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കാക്കപ്പൂവിന് ഒരു ഓണപ്പാട്ട് എന്ന ഗാനം നമുക്കിടയിലേക്ക് വന്നിരിക്കുകയാണ് ഈ പാട്ട് പതിനാല് കൊല്ലം മുമ്പ് ചിത്രീകരിച്ചതാണ് ഈ ഓണക്കാലത്താണ് പക്ഷേ ഈ പാട്ട് പുറത്തിറങ്ങിയത് കളകളം ഒരു പുഴയൊഴുകും വണ്ണാത്തി പുള്ളുകൾ പാടും ഗ്രാമം ഗ്രാമം സ്നേഹം നൽകും തിരുവല്ല അർത്തോമാ കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപികയായ ലതാ പി ചെറിയാൻ എഴുതിയ പാട്ട് പതിനാല് വർഷം മുമ്പ് പാടി ചിത്രീകരിച്ചതാണ് പ്രവാസ ജീവിതത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും തിരക്കുകൾ കാരണം ഈ ഓണക്കാലത്താണ് പാട്ട് ആസ്വാദകരിലേക്ക് എത്തുന്നത് എല്ലാവർക്കും നോസ്റ്റാജിയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ നമുക്ക് ഈ ഓണസമയമാകുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അതാ നമ്മളുടെ ഒരു നാടിൻ്റെ ഒരു നന്മയാണല്ലോ എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു സന്തോഷം മിസ് ചെയ്യുന്നു ധാരാളം ഒരുമയുടെ ധാരാളം കളികളും കൂട്ടം വള്ളംകളി ആണെങ്കിലും പല എല്ലാത്തിലും ഒരുമയാണല്ലോ അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാം മറന്ന് സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് എല്ലാവരും പറയുന്ന നോസ്റ്റാൾജിയ ആ പഴയ മെമ്മറീസിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് കുളവാഴ നിറഞ്ഞ തോടുകളും വയലും തുടങ്ങി നഷ്ടമായ കാഴ്ചകളാണ് ഓണപ്പാട്ടിൽ നിറയുന്നത് ആറന്മുള വള്ളംകളി ഓച്ചിറക്കെട്ട് കാഴ്ച ക്യാമ്പസ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ അങ്ങനെ കോവിഡ് കവർന്ന ണർത്തുന്നു ഈ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ ഞാൻ അതിനകത്ത് പാടിയേക്കുന്നത് ബാക്കി നമ്മളുടെ പ്ലേ ബാക്ക് സിംഗേഴ്സാണ് വേണുഗോപാലുണ്ട് എം ജി ശ്രീമാർ പാടിയിട്ടുണ്ട് സുജാതയുണ്ട് ഉണ്ട് പിന്നെ ഉണ്ണികൃഷ്ണൻ പാടിയിട്ടുണ്ട് ഇത്രയും ഗായകർ പാടിയ ഒരു ലൈറ്റ് മ്യൂസിക്കിൻ്റെ കളക്ഷനാണ് പോയാലോ അലക്സ് ദേവസ്യ റെക്കോർഡ് ചെയ്ത ഗാനത്തിന്റെ മിക്സിംഗ് നിർവഹിച്ചത് കെ ടി ഫ്രാൻസിസ് ആണ് കോവിഡ് കാലത്ത് മർത്തോമ കോളേജിലെ വിദ്യാർത്ഥികളുടെ കോറസും ചേർത്താണ് പാട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ട്വൻറ്റി ഫോർ പത്തനംതിട്ട എന്തായാലും നല്ലൊരു കാര്യമാണ് ഓണക്കാലത്ത് ഒരുപാട് ആൽബവും പാട്ടുകളുമൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പ്രമോദ് പപ്പൻ അദ്ദേഹത്തിൻ്റെ ടീം അങ്ങൾ ഇറക്കിയ ആൽബം ഇന്നലെ ട്വൻറ്റി ഫോർ സംപ്രേഷണം ചെയ്തിരുന്നു അത് ഫ്ലവേഴ്സിനും സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടുണ്ട് അപ്പം പ്രമോദ് പപ്പൻ്റെ ടീം അംഗങ്ങളിൽ ഒരു പ്രത്യേക നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഇന്നലത്തെ സമുചിതമായ ഓണാഘോഷം കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ ഈ ആൽബത്തിലെ പാട്ടുകൾ സഹായിച്ചു എന്നത് നേരാണ് നല്ല ദൃശ്യങ്ങളുടെ ചാരുതയോടെ പകർത്തിയ പാട്ടുകൾ പ്രേക്ഷകർക്കൊരു പുതിയ അനുഭവമായി കാണുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി നമ്മൾ മധ്യ കേരളത്തിലെ വാർത്തകൾക്കായിട്ട് അബ്ദുൾ റഹീമിലേക്ക് പോകുന്നു കൊച്ചിയിൽ നിന്നാണ് അബ്ദുൾ റഹീം ചേരുന്നത് പ്രത്യേകിച്ചും പുളിയൻമലയിൽ ഓണപ്പിരിവിന് പിന്നാലെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കർഷകർ രംഗത്ത് വന്നു ഐ വിവിധ മേഖലകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പണപ്പിരിവ് നടത്തിയെന്നാണ് കർഷകരുടെ പരാതി അപ്പോൾ നമുക്ക് ചോദിക്കാം അബ്ദുൾ റഹീമിനോട് അബ്ദുൾ റഹീം ഓണാശംസകൾ എങ്ങനെ പോയി തിരുവോണം നന്നായിരുന്നോ എസ് കെ എൻ്റെ ഓണാശംസകൾ കൊച്ചിയിലെ ഓണാഘോഷം ഇന്നലെ പൊടിപൊടിച്ചു കാരണം ഇന്നലെ നമ്മുടെ ബ്യൂറോ ചീഫ് അടക്കം എല്ലാ റിപ്പോർട്ടർമാരും അതുപോലെ തന്നെ ക്യാമറമാരും ഡ്രൈവർമാരൊക്കെ അടക്കം വലിയൊരു ഓണസദ്യ ഒക്കെ ഒരുക്കി വലിയ രീതിയിൽ തന്നെ ഒരു ആഘോഷം ഇന്നലെ ഉണ്ടായിരുന്നു കൊച്ചി ബ്യൂറോയെ സംബന്ധിച്ച് ഇന്നലെ ആയിരുന്നു ശരിക്കും അതായത് തിരുവോണ ദിവസം തന്നെ നല്ല രീതിയിൽ ഓണാഘോഷം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇന്നലെ ട്വൻ്റി ഫോർ സംപ്രേഷണം ചെയ്ത ലൈവ് പരിപാടിയിൽ നമ്മുടെ ബ്യൂറോ ചീഫിൻ്റെ പാട്ടടക്കം അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവറുടെ ഗാനങ്ങൾ ടക്കം വലിയ രീതിയിൽ തന്നെ ഒരു ആഘോഷത്തിലേക്ക് കൊണ്ടുപോകാൻ കൊച്ചി ബ്യൂറോയെ സംബന്ധിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിൽ തന്നെയുള്ളൊരു സന്തോഷം കുറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലത്തെ തിരുവോണ ദിനത്തിലെ ആഘോഷങ്ങളും തിരുവോണ ദിനവും ഒക്കെ തന്നെ ഏതായാലും വലിയ രീതിയിൽ തന്നെ ആഘോഷിച്ചു ട്വന്റി ഫോറും ഇന്നലെ നല്ല രീതിയിൽ ആഘോഷിച്ചു എസ്കെൻ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിനൊപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾക്കൊക്കെ തന്നെ ഇനി നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ ഇതുവരെ കാര്യമല്ല പറഞ്ഞതല്ല അബ്ദുൾ റഹീം നമ്മുടെ ഈ പുളിയൻമലയിലെ ഓണപിരിവിന് പിന്നാലെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർഷകർ മറ്റു പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ സ്കെൻ പ്രധാനമായും ഈ പുളിയൻമലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ട് വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് കർഷകരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്ന ഈ ഒരു ഓണപ്പിരിവുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയതിനാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി ഉണ്ടായത് ഇതിനെതിരെയാണ് ഇപ്പോൾ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർഷകരും അതുപോലെ തന്നെ വിവിധ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത് കാരണം വ്യാപകമായി പുളിയന്മല കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രധാനമായും യും കർഷകരും ഈ സംഘടനകളും ഉന്നയിക്കുന്ന ആരോപണം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ഈ പുളിയൻമല കേന്ദ്രീകരിച്ച് ധാരാളം ഈ ഇഞ്ച് ഏലം സ്റ്റോറുകളുണ്ട് ഈ വർഷം മുഴുവനും ഈ ഏലം ഉണക്കുന്നതിനായി ഇത്തരത്തിൽ ഒടിഞ്ഞു വീഴുന്ന അതായത് വനത്തിനുള്ളിൽ ഒടിഞ്ഞു വീഴുന്ന കമ്പുകളും അതുപോലെ തന്നെ വിറകളും ഒറ്റം ശേഖരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടാതെ ഈ വനം വകുപ്പിന്റെ പാസ്വേഡ് കൂടി മരത്തടികൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമൊക്കെയുണ്ട് പക്ഷേ ഇതിനുപോലെ ും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കർഷകരിൽ നിന്നും മറ്റും പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും രീതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മുഗൾ തട്ടിലേക്ക് അതായത് വകുപ്പ് മന്ത്രിക്കടക്കം പരാതി കൊടുക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഈ സംഘടനകളും കർഷകരും നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക എസ് അബ്ദുൾ റഹീം എറണാകുളത്തെ ചെക്സ് റാക്കറ്റ് കേസിലെ വനിതാ അഭിഭാഷയെ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ പുറത്ത് പറയാൻ കഴിയുന്ന വിവരങ്ങൾ എസ്കിൻ തീർച്ചയായും ഈ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു അഭിഭാഷകയുടെ ഇടപെടൽ ഇതിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ വാർത്ത പുറത്തുവിട്ടിരുന്നു രണ്ട് യുവതികളുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരുന്നു ഒന്ന് ഈ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിയോയും അതുപോലെ തന്നെ ഈ ഒരു യുവതി അതായത് ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഒരു ഓഡിയോയും ഇന്നലെ കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ പുറത്തുവിടുന്നു പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് കാരണം ഈ അഭിഭാഷകയാണ് മുഖ്യപ്രതിയായ സനീഷിന്റെ മുഖ്യ കൂട്ടാളി എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് പറയാൻ കഴിയുക അതുകൂടാതെ ഈ സനീഷിന് നടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകിയിരുന്നതും ഈ നെയ്യറ്റിൻകരയിലുള്ള അഭിഭാഷകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അഭിഭാഷകയെ പിടികൂടാനായെങ്കിൽ മാത്രം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ ഏതായാലും ഈ കേസിൽ മുഖ്യപ്രതി സനീഷ് അറസ്റ്റിലായ സാഹചര്യത്തിൽ ഈ അഭിഭാഷക ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ അന്വേഷണ സംഘം കാര്യം ായി തന്നെ നടത്തുന്നുണ്ട് ഇവർ ഇവരുടെ മൊബൈൽ ടവറുകൾ മറ്റും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാകും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് ഓക്കെ താങ്ക് യു അബ്ദുൾ റഹീം വളരെ സന്തോഷം ഓണത്തിലേക്ക് നിങ്ങൾ അടിച്ചു പൊടിച്ചു അറിയുമ്പോൾ അപ്പോൾ നമ്മുടെ കൊച്ചി ടീമിനെ നമ്മൾ അഭിനന്ദിക്കുന്നു ഈ ചെല്ലപ്പൻ തിലകൻ നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർക്കും അതുപോലെ വിദേശ നാടുകളിലിരിക്കുന്ന മലയാളികൾക്കൊക്കെ തന്നെ ഓണാശംസകൾ നേരുന്നു അതുപോലെ ഡോക്ടർ ഷാജഹാൻ പറയുന്നു സാറിനി നായരി വേണ്ട എസ് കെ എന്ന് മതി മായി മതിയെന്നേ കുറേ കാലമായിട്ട് നമ്മൾ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു എസ് കെ എന്നോ എനി എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാക്കണം നിങ്ങൾ എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കണം അത്രേ ഉള്ളൂ നിങ്ങൾക്കിഷ്ടം പോലെ വിളിക്കാം അതുപോലെ അഞ്ജുനാസ് ബ്ലോഗിൽ നിന്ന് ഒരു ഒരു പറയുകയാണ് എസ് കെൻ ആ വീടിൻ്റെ പൂമുഖപ്പടിയിലൊന്നും ഇരിക്കാൻ പറ്റുമോ ആ വീടിൻ്റെ പടിയിലോ ആ പടിക്കകത്ത് കയറാനോ എനിക്ക് അനുവാദമില്ല കാര്യം എൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ചാൽ ഒരിടത്തു നിന്ന് കയറിയാൽ പിന്നെ ഇറങ്ങത്തില്ല അതുകൊണ്ട് ഈ വീട്ടുടമസ്ഥൻ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് അതിനകത്ത് കയറരുതെന്ന് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം ഒരു വാർത്ത ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഓണാഘോഷങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് പോന്നു അബ്ദുള്ള ഹസീസ് പറയുന്നത് ഓ എസ് കെ ഓണത്തിന് എന്ത് തുമ്പിയെ ഒഴിവാക്കി തുമ്പിയെ തുമ്പിയൊക്കെ കിടന്ന് കളിക്കുന്നെങ്കിൽ കണ്ടില്ലേ അപ്പോൾ നമുക്കിനി മറ്റൊരു നമ്മുടെ സദ്യയുടെ ഓണസദ്യ ഓണം എന്ന് പറഞ്ഞാൽ സദ്യയാണല്ലോ ഇന്നലെയൊക്കെ സദ്യ കഴിച്ച് ഇപ്പോഴും അതിൻ്റെ ക്ഷീണത്തിൽ ഉറക്കപ്പായി നിന്ന് എഴുതേക്കാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് അവിടെ കിടന്നുകൊണ്ട് ഫോണും വെച്ച് ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ എനിക്ക് മനസ്സിലായി ആ പലതരം കറികളുമായിട്ടുള്ള സദ്യയാണ് ഓണത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഓണസദ്യ ഇല്ലാത്തൊരു ഓണത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അങ്ങനെയാണെങ്കിൽ പത്തനാപുരത്തെ ഷെജി നമ്മൾ അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് പച്ചടി കിച്ചടി അവിയൽ തോരൻ അച്ചാർ ഇഞ്ചി പപ്പടം പഴം ഉപ്പേരി ശർക്കര വരട്ടി പിന്നെ തൂശനിലയിൽ കുത്തരി ഇത്രയും മതി കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയുറാൻ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഉഗ്രനൊരു ഓണസദ്യ തയ്യാറാക്കിയിരിക്കുകയാണ് പത്തനാപുരം സ്വദേശിനിയായ ഷെജി അൻസാർ എന്താണ് ഈ ഓണസദ്യയുടെ പ്രത്യേകത എന്നല്ലേ ഇത് സദ്യയല്ല സദ്യ കേക്ക് കേക്ക് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഈ വീട്ടമ്മയ്ക്ക് ഓണക്കാലത്ത് മനസ്സിലൊതിച്ച ആശയമാണ് സദ്യയുടെ രൂപത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ മക്കളായ അഫ്താബും അഫ്നാനും പിന്തുണ നൽകിയതോടെ സദ്യ കേക്ക് തയ്യാറായി പെരുന്നാളിന് ഞാൻ ഇതുപോലെ ഡ്രസ്സ് ലച്ചസ് എന്ന് പറഞ്ഞൊരു കേക്ക് ചെറിയ രീതി ഒരു ചെറിയ ബോക്സിലൊക്കെ ആക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തായിരുന്നു അന്നേരം ഈ ഓണം ആയപ്പോൾ എന്താ വെറൈറ്റി ചെയ്യാമെന്ന് ആലോചിച്ചു ആലോചിച്ചപ്പം ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചർച്ച ചെയ്തപ്പം പറഞ്ഞ് സദ്യ കേക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു പിന്നെ അതിന് അതിലോട്ട് പോയി ഈ സദ്യയിലെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെ ഇത് കിച്ചടിയാണ് ഇതിനകത്തും ഫ്രൂട്ട്സും ക്രീമും കളറും അച്ചാർ മാങ്ങാച്ചാർ ഇതും ഫ്രൂട്ട്സും ക്രീമുമാണ് ഇത് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂബെറി ക്രഷാണ് അവയിൽ ഫ്രൂട്ട്സും ക്രീമും കേക്കിൻ്റെ പൊടിയും ഉപ്പേര് ഞാൻ കേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഴവും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രവാസിയായ ഭർത്താവിൻ്റെ സലിം മാലിക് ട്വൻറ്റി ഫോർ കൊല്ലം സമയം ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നു ഒരുപാട് ഓണവിശേഷങ്ങൾ ഈ ദിനത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് പേരങ്ക ഇന്നലെയൊക്കെ കുറച്ച് ഓണം തകർത്ത് പൊളിച്ചതിന് ചില അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഞാൻ സദ്യയുടെ കാര്യമല്ല പറഞ്ഞ് ആ തിരിശേഷിപ്പുകളൊക്കെ തന്നെ ഇന്നായിരിക്കും നമ്മൾ പുറത്തെടുക്കുക ഇന്ന് ഞായറാഴ്ചയാണ് നിങ്ങൾക്കറിയാം ലോക്ക്ഡൗണ്ടോ അങ്ങനെയുള്ള യാതൊരു ശല്യങ്ങളുമില്ല അതേസമയം പുറത്തിറങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ച് ഇറങ്ങുക ഇന്നലെ ഞാനൊരു കൊച്ചിയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ കാറിലിങ്ങനെ കാറില് പോകുന്ന സമയത്ത് കണ്ടത് കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പേര് പറയാത്തത് അതിലേക്ക് വീട്ടിലവർ സമ്മതിക്കത്തില്ലെന്നുള്ളതുകൊണ്ടാണ് ശരിക്കും തകർന്നു പോയി നമ്മുടെ നാട്ടിൽ ടി പി ആർ അമ്പത് ശതമാനം ആയാലും അത്ഭുതമൊന്നും ഉണ്ടാവത്തില്ല ഇനി നമുക്ക് ഒരു ഓർമ്മ ദിനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഡോക്ടർ യു ആർ അനന്തമൂർത്തി നിങ്ങൾക്കറിയാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആയി അദ്ദേഹം ഇരുന്നിട്ടുണ്ട് അദ്ദേഹം ഓർമ്മയായിട്ട് ഏഴ് കൊല്ലം തികയുകയാണ് കന്നഡ സാഹിത്യത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വ്യക്താവ് മതേതരവാദി സോഷ്യലിസ്റ്റ് ഉൽപതിഷ്ണു എന്നതിനെല്ലാം അപ്പുറം ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനായ അധ്യാപകനായിട്ട് കൂടിയാണ് ഡോക്ടർ യു ആർ അനന്തമൂർത്തി അറിയപ്പെട്ടിരുന്നത് ആധുനിക കന്നഡ സാഹിത്യത്തിലെ അധികൻ കന്നഡ സാഹിത്യത്തിലെ നവഭാവുകത്വത്തിന്റെ പ്രമുഖ വക്താക്കളിൽ ഒരാൾ ഇങ്ങനെ വിശേഷണങ്ങൾ നിരവധിയുണ്ട് ഉടുപ്പി രാജഗോപാലാചാര്യ അനന്തമൂർത്തി എന്ന ഡോക്ടർ യു ആർ അനന്തമൂർത്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ സംസ്കാര എന്ന കൃതിയിലൂടെയാണ് അനന്തമൂർത്തി എഴുത്തിന്റെ ലോകത്ത് അറിയപ്പെട്ടു തുടങ്ങിയത് പിന്നീട് വന്ന ഭാരതിപുര ഭാവ അവസ്ഥ തുടങ്ങിയ നോവലുകളെല്ലാം ഏറെ ശ്രദ്ധേയമായി ഇതിൽ ഭാരതിപുര രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദക്ഷിണേഷ്യൻ സാഹിത്യത്തിനുള്ള ഡി എസ് സി പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിലും രണ്ടായിരത്തി പതിമൂന്നിലെ മാൻബുക്കർ പുരസ്കാരത്തിന്റെ ചുരുക്കപ്പട്ടികയിലും ഉൾപ്പെട്ടിരുന്നു എട്ട് കഥാസമാഹാരങ്ങളും അഞ്ച് നോവലുകളും അവഹാനെ എന്ന നാടകസമാഹാരവും മൂന്ന് കവിതാ സമാഹാരങ്ങളും അനന്തമൂർത്തിയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബേമിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ അനന്തമൂർത്തി മൈസൂർ സർവകലാശാലയിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചു മലയാളികൾക്ക് ഏറെ സുപരിചിതനായിരുന്നു അദ്ദേഹം എം ജി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ എന്ന ഖ്യാതിയും ഡോക്ടർ യു ആർ അനന്തമൂർത്തിക്കുള്ളതാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും നിരവധി സർവകലാശാലകളിൽ ഗസ്റ്റ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജ്ഞാനപീഠവും തൊണ്ണൂറ്റിയെട്ടിൽ പത്മഭൂഷണും സമ്മാനിച്ച് രാജ്യം ഡോക്ടർ യു ആർ അനന്തമൂർത്തിയെ ആദരിച്ചു മികച്ച കഥാകൃത്തിനും സംഭാഷണ രചയിതാവിനുമുള്ള കർണാടക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലു തവണ സ്വന്തമാക്കി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ രാജ്യം വിടുമെന്ന ഡോക്ടർ യു ആർ അനന്തമൂർത്തിയുടെ പ്രസ്താവന വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് രണ്ടായിരത്തി നാലിൽ ബിജെപിക്കെതിരെ കർണാടകയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രവും യു ആർ അനന്തമൂർത്തിക്കുണ്ട് റിസർച്ച് ഡെസ്ക് എന്തായാലും അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു നല്ലൊരു അധ്യാപകൻ എഴുത്തുകാരൻ അങ്ങനെ എല്ലാ എല്ലാ അതിനെല്ലാം അപ്പുറം അദ്ദേഹം നല്ല സൗമ്യനായ ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണെന്ന് ഒരു പക്ഷേ ഇവരൊക്കെ അവശേഷിപ്പിച്ചു പോയ ഒരു സംസ്കാരമുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്